നമസ്കാരം. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ലത്തീൻ കത്തോലിക്ക പുരോഹിതരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് വലിയ സമരം നടക്കുകയാണ്. എന്നാൽ ആ പ്രദേശവാസികളല്ല സമരത്തിന് വരുന്നത്. പ്രദേശവാസികൾക്കാണ് ഭൂമി നഷ്ടപ്പെട്ടത്, പ്രദേശവാസികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്, പ്രദേശവാസികളാണ് ഈ പദ്ധതി മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും. പക്ഷേ അവർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിന് പകരമായി പദ്ധതി യാഥാർത്ഥ്യമായതിന് ശേഷം വിഴിഞ്ഞം തുറമുഖത്ത് ഒരു തൊഴിൽ ലഭിക്കേണ്ടതാണ്. ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം കരാർ പ്രകാരം പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ, പക്ഷേ പ്രദേശവാസികളല്ലാത്തവർ, മത മൗലികവാദികൾ, കൂടംകുളം പോലുള്ള സമര രംഗത്തുണ്ടായിരുന്നവർ, അത്തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികൾ, നക്സലൈറ്റ് സ്വഭാവമുള്ളവർ, ഇവരൊക്കെയാണ് ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ സമരം കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികൾ. ഈ സമരത്തിൻ്റെ ഉള്ളുകളികൾ എന്തൊക്കെയാണ്? എന്തിനു വേണ്ടിയാണ് ഇവർ ഈ സമരം നടത്തുന്നത്? വിഴിഞ്ഞം പദ്ധതിയെ ഇവർ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സമരത്തിൻ്റെ യഥാർത്ഥ മുഖമെന്ത് എന്ന് മുല്ലൂരിലെ ജനങ്ങൾ പറയുന്നുണ്ട്. ജനകീയ പ്രതിരോധ സമിതി വിഴിഞ്ഞം ജനറൽ കൺവീനർ ശ്രീ വെങ്ങാനൂർ ഗോപകുമാർ ഈ സമരത്തെക്കുറിച്ചും ഇതിൽ സമരത്തോടുള്ള പ്രദേശവാസികളുടെ നിലപാടിനെക്കുറിച്ചും നമ്മോട് സംസാരിക്കുകയാണ്. ശ്രീ വെങ്ങാനൂർ ഗോപകുമാർ, എന്തൊക്കെയാണ് ഈ സമരത്തിൻ്റെ വിവിധ മുഖങ്ങൾ? സമരം ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ സമരാനുകൂലികളുടെ ആവശ്യമെന്താണ്? എന്താണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് പുറത്തുനിന്നുള്ള ചില സംഘടിത ശക്തികൾ സമര ആഭാസവുമായിട്ട് രംഗത്ത് വന്ന് തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പദ്ധതി പ്രദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുല്ലൂർ ഡിവിഷനാണ്. ഈ തുറമുഖത്തിന് വേണ്ടി കഷ്ടനഷ്ടങ്ങൾ മുഴുവൻ സഹിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള ജനങ്ങളാണ്. ഇപ്പോൾ ലത്തീൻ കത്തോലിക്ക അതിരൂപതയുടെ പേരിലാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. മതപുരോഹിതന്മാരവിടെ തീവ്രമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഇളക്കി വിട്ട് അക്രമത്തിന് പ്രേരിപ്പിക്കുകയാണ്. അവർ ആവശ്യപ്പെടുന്നത് തുറമുഖത്തിൻ്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീട് വേണം, തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് അവർക്ക് ലഭിക്കണം എന്നാണ്. അത് ന്യായമായ അവകാശമാണ്. കാരണം തുറമുഖത്തിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ടതാണ്. അത് ഓഖി ദുരന്തം വന്നാലും അല്ലാതെയുള്ള വിഷയം വരുമ്പോഴെല്ലാം തന്നെ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നാലും എല്ലാം തന്നെ നാട്ടിൽ വീടുകൾ നഷ്ടപ്പെടാറുണ്ട്. അത് സർക്കാർ വെച്ചു കൊടുക്കണം. അത് അവരുടെ ന്യായമായ അവകാശമാണ്. പാവപ്പെട്ടവർക്കൊരു കിടപ്പാടം വേണം എന്നുള്ളത് എല്ലാവരുടെയും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഒരു സംശയവും വേണ്ട. അവർ പാവപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് വീട് ലഭിക്കണം. അത് സർക്കാർ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഭൂമി കൊടുക്കണം, അവർക്ക് വീട് വെച്ച് കൊടുക്കണം, ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാം. പ്രധാനമന്ത്രി ആവാസ് യോജനയുണ്ട്, അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാം. പക്ഷേ ഇവർ അതിനൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് തുറമുഖം വരരുത്, നിർത്തിവെക്കണമെന്നാണ്. സർക്കാർ ഇവർക്ക് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാർ ആവശ്യപ്പെടേണ്ട, സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് സെക്രട്ടേറിയറ്റിലാണ്, അല്ലെങ്കിൽ കളക്ടറേറ്റിൽ പോയി കളക്ടറുടെ മുന്നിൽ അവർക്ക് സമരം ചെയ്യാം. തുറമുഖവും ഈ തുറമുഖത്തിൻ്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ തുറമുഖവും ഇവരുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? തുറമുഖത്തിൻ്റെ കമ്പനി അല്ലല്ലോ അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടത്. കാരണം ഈ പ്രദേശത്ത് 1000 മത്സ്യത്തൊഴിലാളികൾ, കക്കത്തൊഴിലാളികൾ, അവർക്ക് തൊഴിൽ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അവർ കടലിൽ പണിയെടുത്താണ് ജീവിച്ചിരുന്നത്. ഇത് വളരെ സുഗമമായിട്ട് ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ലത്തീൻ വിഭാഗത്തിലുള്ള ആളുകൾ, ഒരാൾ പോലും താമസമില്ലാത്ത മുല്ലൂർ പനവള ഈ പ്രദേശത്ത് തുറമുഖം നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായത്. അപ്പോൾ ഭൂമിയും വീടും കൃഷിഭൂമിയും കയർ മറ്റ് ടൂറിസം മേഖലയിൽ 1000 തൊഴിലാളികളുണ്ട്. അവർ മുഴുവൻ തന്നെ അവരുടെ തൊഴിൽ ഉപേക്ഷിച്ചു പോയി.
മുഴുവൻ അവിടുത്തെ ടൂറിസം മേഖലയില് ഓട്ടോറിക്ഷ തൊഴിലാളികള് ടാക്സി ഡ്രൈവർമാര് അവിടെ ഹൗസ് കോപ്പിംഗ് ചെയ്തിരുന്നവര് ആ ഹോട്ടൽ ജീവനക്കാര് ഇവരുടെ എല്ലാം തന്നെ ജീവനോപാധികൾ ഈ വിഴിഞ്ഞം അദാനി പോർട്ടിന്റെ പേരിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരാരും തന്നെ തുറമുഖത്തിനെതിരായിട്ട് ഇതേപടി അക്രമാസക്തമായിട്ട് സമരം ചെയ്യാൻ തയ്യാറായില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർക്ക് തുറമുഖ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഇവർക്ക് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്കെന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടണമെന്ന് ഈ ലത്തീൻ കത്തോലിക്ക അതിരൂപതയിലെ ഈ ബിഷപ്പുമാർക്കോ അല്ലെങ്കിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ മതപുരോഹിതന്മാർക്കോ അല്പവും താല്പര്യമില്ല. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മറുഭാഗത്ത് ഇപ്പോൾ സമരം ചെയ്യുന്ന പ്രദേശത്ത് മുഴുവൻ തന്നെ നായന്മാരും ഈഴവരും പട്ടികജാതി വിഭാഗത്തിലുള്ളവരും നാടാർ സമുദായത്തിലും വിശ്വകർമ്മ സമുദായത്തിലും ഉള്ളവരാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ പ്രദേശത്ത് വന്നിട്ടാണ് അക്രമം നടത്തുന്നത്. ഞങ്ങളിപ്പോൾ കരയിലുള്ള മുഴുവൻ ആൾക്കാരെയും ജാതീയമായിട്ടും അതേപോലെ തന്നെ സാമുദായിക നേതാക്കന്മാരെയും റെസിഡൻസ് അസോസിയേഷൻ നേതാക്കന്മാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇതിനെതിരായിട്ട് വലിയൊരു മുന്നേറ്റം സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ കേരളത്തിൻ്റെ ഭരണാധികാരികൾ വന്നാൽ തടയുന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. ഒരു സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി വന്നപ്പോൾ ഈ മതപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ വളഞ്ഞു വയ്ക്കാൻ വേണ്ടി തയ്യാറായി. കഴിഞ്ഞ ദിവസം അവിടെ പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് സമരം തീർക്കാൻ വേണ്ടിയിട്ടല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തന്നെ ഈ വികസന വിരോധികളായിട്ടുള്ള ഈ മതപുരോഹിതന്മാർ, ഞാൻ ഒരിക്കലും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുറ്റം പറയുന്നില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ പോലീസും പട്ടാളവുമെല്ലാം ഞങ്ങളുടെ പ്രീസ്റ്റാണ് എന്നാണ്. അപ്പോൾ പുരോഹിതൻ പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഈ അക്രമത്തിന് വേണ്ടി തയ്യാറാകുന്നത്. അതേപോലെ തന്നെ ആ പ്രദേശത്ത് സ്ത്രീകൾക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല ഈ സമര പ്രദേശത്ത്. അതേപോലെ തന്നെ ഈ തേങ്ങാ മോഷണം, അവ ആ ഭാഗം മുഴുവൻ തന്നെ വീടുകളുടെ മുന്നിൽ വന്നിരുന്നിട്ട് മദ്യപിക്കുന്നു. ഇതിനെല്ലാം തന്നെ പിന്തുണ കൊടുക്കുന്ന ആ പ്രദേശത്തെ ഒരു അരാജകത്വത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടാണ് മതപുരോഹിതന്മാർ ഈ ആൾക്കാരെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഈ ഇതിനെതിരായിട്ട് നിൽക്കണം. ഞങ്ങളവിടെ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട്, നാട്ടുകാരുടെ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്.